ഹലോ ഗൈസ്, എല്ലാവർക്കും സ്പോർട്സ് വെള്ള മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ക്രിക്കറ്റിന്റെ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ഈഡൻ ഗാർഡൻസിലാണ്. വളരെ ഗംഭീരമായിട്ടൊരു പോരാട്ടമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ രാജസ്ഥാൻ റോയൽസിനെ സപ്പോർട്ട് ചെയ്ത് സഞ്ജുവിൽ നിന്നൊരു കിട്ടുന്ന പെർഫോമൻസ് കാണാൻ ആഗ്രഹിച്ചു. ഞങ്ങളെ മതി മറന്ന് ആഗ്രഹിച്ച സംഭവം നടന്നിരിക്കുകയാണ്. സഞ്ജു മാത്രമല്ല, യശസ് ജയ്സ്വാളിന്റെ ഒരു തീപ്പൊരു ബാറ്റിംഗ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്റെ കൂടെ വന്ന അക്ബർ, ഈ ക്യാമറ ചെയ്യുന്ന അസ്ലമിന്റെ ആദ്യ ഐ പി എൽ മാച്ച്, അതൊരു കിടിലം പെർഫോമൻസ് അക്ബറെ അല്ലേ? അക്ബറിന് അത് തന്നെ പറയാനുള്ളത്. കാരണം ജയ്സ്വാളിൽ നിന്ന്, ജയ്സ്വാൾ അടിക്കുന്ന പ്ലെയറാണ്, പക്ഷെ ഇന്ന് ജയ്സ്വാൾ ഒരു പ്രതീക്ഷയില്ല, പക്ഷെ അതൊരു കിടിലം പെർഫോമൻസ്. ആകെ ഉള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സഞ്ജു സാംസൺ ഹാസ് എ മാൻ, തന്റെ കളിക്കാരനും സഹകളിക്കാരനും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു 50 അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ജയ്സ്വാളിന് ഒരു അവസരം കൊടുത്തു നീ സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത്. ആ ഒരു വലിയൊരു മനസ്സ് നമ്മൾ ശരിക്കും അവിടെ സമ്മതിച്ചു കൊടുക്കണം. അത് തന്നെയാണ് സഞ്ജു സാംസന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ കളിയെ കുറിച്ച് പറയുവാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയാൻ ഒരു പ്രാക്ടീസ് മാച്ചിന് ഇറങ്ങിയ ഒരു പ്രതീതിയായിരുന്നു അവർക്ക്. യാതൊരുവിധ ഒരു തരത്തിലും കളിയിൽ ഒരു ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കെ കെ ആറിന്റെ ബാറ്റിംഗ് കുറിച്ച് പറയുവാണെങ്കിൽ ജെയ്സൺ റോയ് മുതൽ നമുക്കറിയാം. ജെയ്സൺ റോയ്, പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനോട് ഇറങ്ങുന്ന ഗുർബാസ്, നിതീഷ് റാണ, റസ്സൽ, റിങ്കു സിംഗ്, ഇവരൊക്കെ നിരാശപ്പെടുത്തി ഈ കാണുന്ന ജനം. ഇന്ന് ജാം പാക്ഡ് ആയിരുന്നു, അത്രത്തോളം കാണികളാണ് ഈഡൻ ഗാർഡൻസ് വന്ന്. അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെ, അവരെയൊക്കെ ഡൗൺ ആക്കിക്കൊണ്ട് തന്നെ കെ കെ ആറിന്റെ ബാറ്റ്സ്മാൻമാർ വളരെയധികം മോശമായിട്ട് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും വെങ്കടേശ് ചേർ ഒരു സൈഡിൽ കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അധികം സ്ട്രൈക്ക് റേറ്റ് ഇല്ല. അപ്പൊ സ്കോർ 150 അവസാനിക്കുന്നു. അപ്പോ രാജസ്ഥാൻ റോയൽസ് ജോഷ് ബട്ട്ലറിൽ നിന്ന് നല്ലൊരു പവർ പ്ലേയിൽ ഒരു കിടിലം ബാറ്റിംഗ് ആഗ്രഹിച്ച് വന്നവർക്ക് നിരാശപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ അതേസമയം ഈ പറയുന്ന ജയ്സ്വാൾ കിടിലം ബാറ്റിംഗ് ആയിരുന്നു. ഒരു പക്ഷേ എന്റെ ലൈഫിൽ ആദ്യമാണ് ജയ്സ്വാൾ ഇങ്ങനെ ഒരു ബാറ്റിംഗ് കാണാൻ പറ്റിയത്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ പറയുന്ന എന്റെ കൂടെ വന്നവരൊക്കെ വളരെയധികം ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും വലിയൊരു കളി രാജസ്ഥാൻ ആരാധകർ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു കിടിലം കളി കാണാൻ പറ്റി. എസ്പെഷ്യലി നെറ്റ് റൺ റേറ്റിൽ രാജസ്ഥാന് ഈ ഒരു കളി വളരെയധികം നിർണായകമായിരുന്നു. 6 ഓവർ ബാക്കി വെച്ചിട്ടാണ് ഈ പറയുന്ന രാജസ്ഥാൻ കളി ജയിച്ചത്. 9 വിക്കറ്റിന് നെറ്റ് റൺ റേറ്റ്, അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും രാജസ്ഥാൻ ക്വാളിഫയറിലേക്ക് കടക്കണമെന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്, സഞ്ജു ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്, രാജസ്ഥാൻ റോയൽസിന്റെ ഇന്ത്യ ഒട്ടാകെ ലോകമെമ്പാടുമുള്ള ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ മനോഹര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഞാൻ വളരെയധികം ആഗ്രഹിച്ച, ലോക പ്രശസ്തമായ, ചരിത്രമുറങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ഈഡൻ ഗാർഡൻസിൽ കളിയാണ് വന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. വളരെ ദൂരം താണ്ടി ഞങ്ങൾ ഏകദേശം 2400 കിലോമീറ്റേഴ്സോളം യാത്ര ചെയ്തു. അതും ജനറൽ ടിക്കറ്റിൽ, ജനറൽ പറയാതിരിക്കാമയ്യ, ജനറൽ ടിക്കറ്റിലാണ് ഞങ്ങൾ കയറി വന്നത്. അത്രത്തോളം കഠിനമായ ചൂട്, ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്ന 35-38 ഡിഗ്രി ചൂടൊക്കെ താണ്ടിയാണ് ഞങ്ങൾ വന്നത്. എന്ന് കൂടെ വന്ന അവരൊക്കെ ആകെ തയ്യാറാണ്. കാരണം അവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഠിനമായ ഒരു യാത്ര ഫേസ് ചെയ്തത്. പക്ഷെ എന്നാലും ഇന്നത്തെ ഈ ഒരു കളിയോടുകൂടി അവർക്ക് അതൊക്കെ മറന്നിരിക്കുകയാണ്, ആ യാത്ര അവർ മറന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ട്രാവലിംഗ് ഫാനാണ്, അല്ലാതെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ് ഗൈസ്.